ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ വായനാഭാഗം ആവർത്തനം 6:10, സങ്കീർത്തനം 119:137 മുതൽ 160 വരെ, മത്തായി 28:16-20, 1 കൊരിന്ത്യർ 12:12-26 വരെ. എഴുത്തുകാരനായ മത്തായി തൻ്റെ പുസ്തകത്തിന് പൂർണ്ണ വിരാമമിടുന്നത് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ മഹാനിയോഗത്തെ ആലേഖനം ചെയ്തുകൊണ്ടാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 3 സവിശേഷതകളെ നമുക്ക് ഈ വാക്യങ്ങളിൽ ദർശിക്കുവാനാവും. 1, യേശു സർവാധികാരിയാണ്. അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. 2, യേശു സദ്ഗുരുവാണ്. അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം നിങ്ങൾ മറ്റുള്ളവരെ ശിഷ്യരാക്കണം. 3, യേശു സഹയാത്രികനാണ്. അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, സർവാധികാരിയായ യേശുവിൻ്റെ അധികാരത്തിന് നമുക്ക് കീഴ്പ്പെടാം. സദ്ഗുരുവായ അവിടുത്തെ ഉപദേശങ്ങളെ പ്രമാണിക്കാം. സഹയാത്രികനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കും. മനസ്സലിവുള്ള പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ക്രിസ്തുവേശുവിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരത്തിന് കീഴ്പ്പെടുവാൻ, ഉപദേശങ്ങളെ പ്രമാണിക്കുവാൻ, സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.